കേരള സമൂഹം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കുറേ നാളുകളായിട്ട് കേരളത്തിലെ ഏതാണ്ട് 30 ലക്ഷത്തോളം മലയോര മേഖലകളിലെ 30 ലക്ഷത്തോളം ജനങ്ങൾ വളരെയേറെ വിഷമങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഇക്കോ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ, പരിസ്ഥിതി ലോല പ്രദേശം നിർണയവുമായിട്ട് ബന്ധപ്പെട്ട്, അത് കേരളത്തിന്റെ എല്ലാ മേഖലകളിലും ഉണ്ട്. അങ്ങ് അമ്പൂരി മുതൽ മലബാർ വരെയുള്ള പ്രദേശങ്ങളിൽ ഈ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. അത് നമ്മൾ പല രീതിയിൽ നമ്മൾ ജനങ്ങൾ പ്രക്ഷോഭണം നടത്തി, ഒത്തിരിയേറെ സമരങ്ങൾ അതിന്റെ പേരിൽ നടത്തിയിട്ടുണ്ട്. ഗവൺമെന്റ് ആണെങ്കിലും പല കമ്മീഷനുകളെ നിയമിച്ചു, പ്രത്യേകിച്ച് വുമൻ വി വുമൻ കമ്മീഷനെ വെച്ചു. അത് കഴിഞ്ഞും ഗവൺമെന്റ് പല പരിശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ, ഇതുവരെയും നമ്മളൊരു അന്തിമ വിജ്ഞാപനത്തിന് വേണ്ട ഒരു അന്തിമ റിപ്പോർട്ട് കേരള സർക്കാരിന് നൽകാനായിട്ട് സാധിച്ചില്ല. മറ്റ് സംസ്ഥാനങ്ങളെല്ലാം കൊടുക്കുമ്പോഴും കേരളത്തിൽ അത് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ 6-ാമത്തെ കരട് വിജ്ഞാപനം 31 ജൂലൈ നടത്തി കേന്ദ്ര ഗവൺമെന്റ്. 2 മാസമാണ് അതിൻ്റെ ജനങ്ങൾക്ക് അതിന് പരാതി നൽകാൻ 2 മാസം അനുവദിച്ചു. അത് അതിനകത്തെ നടപടിക്രമങ്ങളിൽ വീഴ്ച കണ്ടെത്തിയതുകൊണ്ടാവാം ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തിട്ടുണ്ട്. 1 മാസവും കൂടെ അത് നീട്ടിയതായിട്ട് നമുക്ക് മനസ്സിലായി. പക്ഷെ അപ്പോഴും ഗവൺമെന്റ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ട് ഇപ്പോൾ ഗവൺമെന്റ് സൈറ്റുകളിൽ 3 മാപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരൊറ്റ മാപ്പ് പ്രസിദ്ധീകരിച്ചാൽ മതി. അതായത് ഏതൊക്കെയാണ് ESA എന്നുള്ള രീതി എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ ഒരൊറ്റ മാപ്പ് പ്രസിദ്ധീകരിച്ച് അതിൻ്റെ പേരിൽ ഉള്ള ആക്ഷേപങ്ങളും പരാതികളും ജനങ്ങളിൽ നിന്ന് സ്വീകരിച്ച് അത് തിരുത്തിക്കൊണ്ട് നല്ല ഒരു അന്തിമ റിപ്പോർട്ട് ഗവൺമെന്റിന് കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ 1-ാമതായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊന്നും ജനങ്ങളെ അറിയിക്കുന്നില്ല, പഞ്ചായത്തുകളിലൊന്നും പ്രോപ്പറായിട്ടുള്ള അറിയിപ്പ് കിട്ടുന്നില്ല. ഇപ്പം ഈ 2 മാസമായി അവസാനം തയ്യാറായപ്പോഴാണ് ഒരു മാപ്പ് പ്രസിദ്ധീകരിക്കുന്നത്. അത് വില്ലേജിൻ്റെ മാപ്പ് പ്രസിദ്ധീകരിച്ചു, പിന്നെ കടസ്ട്രൽ മാപ്പ് പ്രസിദ്ധീകരിച്ചു, ഇത് 2 സൈറ്റുകളിലായിട്ട് പ്രസിദ്ധീകരിച്ചു. അവസാനം പരാതികൾ കൂടിയപ്പോൾ 28 സെപ്റ്റംബർ അവസാന ദിവസമായിരുന്നു. അതിൻ്റെ തൊട്ട് തലേന്ന് ഈ ജിയോ കോർഡിനേറ്റ്സ് ഉൾപ്പെട്ടുള്ള ഒരു മാപ്പും കൂടി പ്രസിദ്ധീകരിച്ചു. ഇപ്പം 3 മാപ്പുണ്ട്. ജനങ്ങൾക്ക് വളരെയേറെ ആശയക്കുഴപ്പമാണ്. ഇത് ഏതാണ് ഇവർ കൊടുക്കാൻ പോകുന്ന ഒരു വിഡിയിൽ? വില്ലേജ് മാപ്പ് കേന്ദ്ര ഗവൺമെന്റിലേക്ക് ചെന്നാൽ കേന്ദ്ര ഗവൺമെന്റ് അവരുടെ മാനദണ്ഡം ഉൾക്കൊള്ളിച്ചുകൊണ്ട് 123 വില്ലേജുകളെ ESA വില്ലേജ് ആയിട്ട് പ്രഖ്യാപിക്കും. അതോടുകൂടി അവിടുത്തെ ജനങ്ങളുടെ ജീവിതം എല്ലാം ദുരിതപൂർണമാകുകയാണ്. അവരുടെ സ്ഥലത്തിന് വിലയില്ലാതാവുന്നു, അവർക്കവിടെ ജീവിക്കാനായിട്ട് സാധിക്കാതായി വരുന്നു. അവസാനം അവരെല്ലാം ആ പ്രദേശം വിട്ടുപോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. ഇത് കേരളത്തിലെ 30 ലക്ഷത്തോളം ജനങ്ങളെ വളരെ സാരമായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇതൊന്ന് വളരെ ജനകീയമായിട്ട് തന്നെ പരിഹരിക്കാവുന്ന ഒരു വിഷയം, അത് പരിഹരിക്കാനുള്ള നല്ല നടപടികൾ ഉണ്ടാകുന്നില്ല. ഞങ്ങൾ ആദരണീയനായ മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും ഗവൺമെന്റ് സെക്രട്ടറിമാരോടും എല്ലാം പല വേദികളിൽ ചർച്ചകൾ നടത്തി. ഒരു കാര്യത്തിൽ അവരെല്ലാം ഒറ്റക്കെട്ടാണ്, പ്രതിപക്ഷമോ ഭരണപക്ഷമോ ഒറ്റക്കെട്ടാണ്. അതായത് ജനവാസ മേഖലകളെ ESA നിന്ന് ഒഴിവാക്കണം. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അതിൽ ഞങ്ങൾക്ക് വളരെയേറെ നന്ദിയുണ്ട്. കാരണം പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ജനവാസ മേഖലകളെ ഒഴിവാക്കണം. ഇനി പക്ഷേ അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് വരുമ്പോൾ കാര്യമായ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല. ഇപ്പോൾ തന്നെ ഈ കാണുന്നതുപോലെ 3 വളരെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന 3 മാപ്പുകൾ പ്രസിദ്ധീകരിച്ച് ജനങ്ങളെ കുഴപ്പത്തിലാക്കുന്ന ഒരു രീതിയിലേക്കാണ്. അന്തിമ മാപ്പ് അല്ലെങ്കിൽ അന്തിമ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാനും ജനങ്ങളുടെ പരാതികളും അതുപോലെ ആക്ഷേപങ്ങളും സ്വീകരിക്കാനും സർക്കാർ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് അത് അവരുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് പെടുത്തി പൊതുസമൂഹം ഈ ഒരു വിഷയത്തിൽ ഗൗരവമായിട്ടുള്ള ഇടപെടലുകൾ നടത്തണം എന്നുള്ള ഒരു അഭ്യർത്ഥനയുമായിട്ടാണ് ഞങ്ങൾ നിൽക്കുക. അപ്പൊ ഞങ്ങൾ പ്രധാനമായിട്ടും ആഗ്രഹിക്കുന്നത് ഈ 3 മാപ്പ് എന്നൊക്കെയുള്ള ആ ഒരു കാര്യം കൊണ്ട് മാറ്റിയിട്ട് ഗവൺമെന്റ് ഏത് മാപ്പാണോ കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ആ മാപ്പ് ഗവൺമെന്റിന്റെ ബയോഡൈവേഴ്സിറ്റി സൈറ്റില് പ്രസിദ്ധീകരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ പരാതികൾ കേട്ട് ഒരു അന്തിമ റിപ്പോർട്ട് കൊടുക്കാനായിട്ട് സാധിക്കണം. അത്
എൻ്റെ ഒരു വിചാരം രണ്ടോ ഒന്നോ രണ്ടോ മാസങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കാരണം തത്വത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒറ്റക്കെട്ടാണ്. അതായത് ജനവാസ മേഖലകളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. അപ്പോൾ ഈ മാപ്പ് കണ്ടിട്ട് ഇത് ജനവാസ മേഖലയാണ്, ഞങ്ങൾക്ക് പട്ടയം ലഭിച്ചിരിക്കുന്ന ഭൂമിയാണ്, ഞങ്ങളുടെ കൃഷിഭൂമിയാണ് എന്ന് തെളിയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനെ ഒഴിവാക്കി ഇത് അന്തിമമായിട്ട് വിജ്ഞാപനം പുറപ്പെടുവിക്കാമെന്നുള്ളൂ. പക്ഷെ അതിന് എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ ഇപ്പോൾ നമ്മുടെ കേരളം തയ്യാറാക്കിയിരിക്കുന്നത് ഉമ്മൻ വി ഉമ്മൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് അവർ കൊടുത്തിരിക്കുന്നതും കേന്ദ്ര ഗവൺമെന്റിൽ എത്തിയിരിക്കുന്നതും. അതിനകത്ത് ഒരു ചെറിയൊരു പിശക് സംഭവിച്ചതായിട്ടാണ് നമ്മളത് പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം കേരളത്തിൽ റിസർവ് വനങ്ങൾ 9107 സ്ക്വയർ കിലോമീറ്ററേ ഉള്ളൂ. അത് മൊത്തമാണ്, കേരളത്തിന്റെ മൊത്തം റിസർവ് വനങ്ങളാണ്. അത് 123 വില്ലേജുകളിലായിട്ട് കണ്ടെത്തുകയാണ് കമ്മീഷൻ ചെയ്തത്. അതായത് കേരളത്തിൽ മൊത്തമായിട്ട് കിടക്കുന്ന 9107 സ്ക്വയർ കിലോമീറ്റർ റിസർവ് വനം 123 വില്ലേജുകളിലെ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ 123 വില്ലേജുകളിലെ ജനവാസ മേഖല അതിനകത്ത് ഉൾപ്പെട്ടു പോകും. കാരണം 1000-ലേറെ സ്ക്വയർ കിലോമീറ്റർ അവർ കണ്ടെത്തേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാരമായ പിശകുകൾ ഉള്ളിടത്തോളം കാലം ഈ ഒരു പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് അവിടെയും വളരെ എളുപ്പമാണ് ഗവൺമെന്റിന് വനം വകുപ്പിനോട് ചോദിക്കാം, ഈ 123 വില്ലേജുകളിൽ കൃത്യമായിട്ട് എത്ര സ്ക്വയർ കിലോമീറ്റർ വനമുണ്ട് എന്ന് ചോദിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒത്തിരിയേറെ വ്യത്യാസം. അപ്പൊ ഞങ്ങൾ പ്രധാനമായിട്ടും സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യം, ഗവൺമെന്റ് ഏത് റിപ്പോർട്ടാണ് അന്തിമമായിട്ട് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഗവൺമെന്റ് അന്തിമമായിട്ട് നൽകാൻ ആഗ്രഹിക്കുന്ന ആ മാപ്പ് അടിയന്തരമായിട്ട് ഗവൺമെന്റിന്റെ ഈ സൈറ്റിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് ജനങ്ങളുടെ ഒരു വിലയിരുത്തലിനായിട്ട് അത് നൽകണം. കാരണം നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്, നമ്മൾ ജനങ്ങളിൽ നിന്നും മറച്ചു വെച്ചൊരു കാര്യമില്ല. കേരളത്തിലാണെങ്കിൽ ജനസാന്ദ്രത വളരെ കൂടിയ ഒരു ഒരു നാടാണ്. നമ്മുടെ ജനങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ ആവശ്യത്തിന് സ്ഥലമില്ലാത്ത സാഹചര്യത്തിൽ അതൊന്ന്. രണ്ടാമതായിട്ട് വനവിസ്തൃതി മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് കേരളത്തിൽ. വനം നമ്മുടെ കേരളത്തിന് ആവശ്യത്തിലോ ആവശ്യത്തിലേറെയോ ഉണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം കൂടെ പരിഗണിച്ചുകൊണ്ട് ജനങ്ങളുടെ ആവാസത്തെ സഹായിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കണം, അതിനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവണം. അതുപോലെ തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാന തത്വങ്ങൾ, ഉദാഹരണത്തിന് ഈ 9107 റിസർവ് വനം 123 വില്ലേജുകളിൽ കണ്ടെത്തണമെന്നൊക്കെയുള്ള അടിസ്ഥാന പിശകുകൾ, അടിസ്ഥാന തത്വങ്ങളിലുള്ള പിശകുകൾ, അത് പരിഹരിച്ചുകൊണ്ട് ഒരു നടപടി ഉണ്ടാവണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.